മമ്മൂട്ടി ഇനി തെലുങ്കിൽ ഏജന്റ് വില്ലൻ. മമ്മൂട്ടി ഏജന്റ് സിനിമയുടെ സെറ്റിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഏജന്റ് വളരെ പ്രതീക്ഷകളുള്ള സിനിമയാണ്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഏജന്റ് സിനിമ ഏവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മമ്മൂക്കയുടെ ആരാധകരും അതുപോലെ തന്നെ അഖിൽ അക്കിനേനിയുടെ ആരാധകരും ഒരേപോലെ തന്നെ കാത്തിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി. സിനിമയിൽ ഒരു വില്ലൻ വേഷത്തിലാണ് മെഗാസ്റ്റാർ എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. തെലുങ്ക് സിനിമയായ ഏജന്റിന്റെ സെറ്റിൽ മമ്മൂട്ടി എത്തിയതായിട്ടാണ് സംവിധായകൻ സുരേന്ദർ റെഡ്ഡി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ പോസ്റ്ററും സംവിധായകൻ പങ്കുവച്ചിരുന്നു. അത് വലിയ വൈറലായി മാറുകയും ചെയ്തു. ഏജന്റിൽ മമ്മൂട്ടി വില്ലൻ വേഷത്തിലാണ് എത്തുന്നത് എന്ന സൂചന നൽകുന്നതാണ് പോസ്റ്റർ. സൈനിക ഉദ്യോഗസ്ഥനായിട്ടാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അച്ചടക്കം കൊണ്ടും അർപ്പണബോധം കൊണ്ടും ഇന്ത്യൻ സിനിമയിൽ തന്റേതായ പാത തുറന്ന ഇന്ത്യൻ സിനിമയിലെ അഗ്രഗണ്യൻ മെഗാസ്റ്റാർ മമ്മൂക്ക ഏജന്റ് ഷൂട്ടിൽ എത്തി. സിനിമാ സെറ്റിൽ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കാത്തിരിക്കാനാവില്ല. സുന്ദർ റെഡ്ഡി കുറിച്ചു. അഖിൽ അക്കിനേനിയാണ് ഏജന്റിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മമ്മൂട്ടിയും അക്കിനേനിയും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ഈ ചിത്രത്തിൽ സാക്ഷി വിദ്യയാണ് നായികയായി എത്തുന്നത്. സുരേന്ദർ റെഡ്ഡി സംവിധാനം ചെയ്യുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് എ കെ എന്റർടൈൻമെന്റ്സും സുരേന്ദർ ടു സിനിമയും ചേർന്നാണ്. കേവലം ഒരു സഹനടൻ കഥാപാത്രമായിട്ടായിരിക്കില്ല മമ്മൂക്ക ഈ ചിത്രത്തിൽ എത്തുക എന്നാണ് ചിത്രത്തിന്റെ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോസ്റ്ററിൽ കൈകളിൽ തോക്കേന്തി നിൽക്കുന്ന മമ്മൂട്ടിയെയാണ് നമുക്ക് കാണാനാവുക. പിശാച്ച് ദയയില്ലാത്ത രക്ഷകൻ എന്ന ടാഗ് ലൈൻ ചിത്രത്തിന്റെ പോസ്റ്ററിൽ നമുക്ക് കാണാനാകും. ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി എത്തുക എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം അണിയറ പ്രവർത്തകർ നടത്തിയിട്ടുമില്ല. വയസ്സാറിന്റെ ജീവിതം പറഞ്ഞ യാത്ര എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടി അഭിനയിക്കുന്ന മറ്റൊരു തെലുങ്ക് ചിത്രമാണ് ഏജന്റ്. സുരേന്ദർ റെഡ്ഡി വലിയ പ്രതീക്ഷയോടെ തന്നെ അണിയിച്ചൊടുക്കുന്ന ചിത്രം സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും റിലീസ് ചെയ്യപ്പെടും എന്നറിയപ്പെടുന്നു. ഏതായാലും വലിയ പ്രതീക്ഷകളാണ് സിനിമയ്ക്ക് മേൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ഭീഷ്മപർവം വൻ ഹൈപ്പിൽ വലിയ രീതിയിൽ തന്നെ ആ ഹൈപ്പിനോട് നീതി പുലർത്തി വൻ ഹിറ്റായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മേൽ ഇപ്പോൾ ഉള്ളത്. ദ ഡെവിൽ റൂത്ത്ലെസ് സേവിയർ എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ തന്നെ ചിത്രത്തിൽ മമ്മൂക്കയുടെ കഥാപാത്രം വ്യത്യസ്തമായിരിക്കും എന്നുള്ളതിന്റെ സൂചനകളാണ്. മമ്മൂക്ക ഇതിനു മുമ്പ് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഭാസ്കര പട്ടേലറെയും അതുപോലെ തന്നെ നമുക്ക് മുരുക്കിങ്ങുന്നത് അഹമ്മദ് ഹാജിയെയും ഒക്കെ തന്നെ അറിയാവുന്നതാണ്. ഇതെല്ലാം തന്നെ ചരിത്ര നേട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തതുമാണ്. ഈ കഥാപാത്രവും അതുപോലെ തന്നെ വലിയൊരു ഹൈപ്പ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാനും ഒപ്പം തന്നെ വലിയ നേട്ടങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാനും സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മമ്മൂക്കയുടെ ആരാധകരെല്ലാം ഇരിക്കുന്നത്. ഏജന്റ് റിലീസാകുമ്പോൾ അറിയാം അതിന്റെ ഓളം എത്രത്തോളം ആയിരിക്കുമെന്ന്. വൻ ഹൈപ്പിൽ തന്നെ വന്ന ചിത്രം ആ ഹൈപ്പിനോട് നീതി അല്പമെങ്കിലും പുലർത്തി കഴിഞ്ഞാൽ വൻ വിജയം തന്നെ നേടിയെടുക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.